ക്ഷമ ഇസ്ലാമിൽ ഖുറാനും ഹദീസുകളും ക്ഷമയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാൽ അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ ശുദ്ധി പാലിച്ച് നടക്കൽ റമദാൻ നോമ്പ് സാമ്പത്തിക അച്ചടക്കം അന്യരോടുള്ള കടപ്പാടുകൾ എന്നിവയെല്ലാം മുസ്ലിങ്ങളെ ക്ഷമയുള്ളവരാക്കുന്നു അതിനാൽ തന്നെ ലോകത്ത് ആത്മഹത്യ ഏറ്റവും കുറവുള്ള സമൂഹം മുസ്ലിങ്ങളാണ് ഇമാം നബവിയുടെ പ്രസിദ്ധ ഹദീസ് ഗ്രന്ഥമാണ് റിയാദുസ്സാലിഹീൻ സജ്ജന പൂങ്കാവനം എന്നാണ് അതിൻ്റെ അർത്ഥം അതിലെ മൂന്നാം അധ്യായം ക്ഷമയെപ്പറ്റിയാണ് അതിലെ ചില ഖുറാൻ വചനങ്ങളും ഹദീസുകളും കേൾക്കാം ക്ഷമിക്കുന്നതിനെപ്പറ്റി ഖുറാനിൽ വന്ന അഞ്ച് ആയത്തുകളും ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള പതിനൊന്ന് ഹദീസുകളുമാണ് ഇനി പറയാൻ പോകുന്നത് ക്ഷമയപ്പറ്റിയുള്ള ഖുറാൻ വചാഹു പറഞ്ഞു വിശ്വാസികളെ നിങ്ങൾ ക്ഷമിക്കുകയും ക്ഷമയിൽ മുൻകടക്കുകയും ചെയ്യുക ആലു ഇമ്രാൻ ഇരുന്നൂറ് നിശ്ചയം ഭയം വിശപ്പ് സമ്പത്തുകളിലും ശരീരങ്ങളിലും ഫലങ്ങളിലുമുള്ള കുറവ് തുടങ്ങിയവയാൽ നിങ്ങളെ നാം പരീക്ഷിക്കുന്നതാണ് അപ്പോൾ ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് നിബിയെ അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കുക അൽ ബക്കറ നൂറ്റി അമ്പത്ത് നിശ്ചയം ക്ഷമാശീലർക്ക് അവരുടെ പ്രതിഫലം കണക്കില്ലാതെ തന്നെ നൽകപ്പെടുന്നതാണ് അസുമാർ പത്ത് ആരെങ്കിലും ക്ഷമിക്കുകയും മാപ്പ് നൽകുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിശ്ചയം അത് ദൃഢചിത്തരുടെ കാര്യത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് പ്രവാചക പ്രമുഖരുടെ ഗുണങ്ങളിൽപ്പെട്ടതാണ് അഷൂറ നാൽപ്പത്തി മൂന്ന് നിങ്ങൾ നമസ്കാരം ക്ഷമ എന്നിവ മുൻനിർത്തി നിങ്ങളുടെ പ്രശ്നങ്ങളിൽ സഹായം തേടുക നിശ്ചയം അള്ളാഹു ഷമാശീലരുടെ കൂടെയാണ് മുഹമ്മദ് മുപ്പത്തൊന്ന് ഇനി ഹദീസുകൾ നോക്കാം ആയിഷ ഐഷാർ അള്ളാഹുഹു എന്ന നിവേദനം അവർ റസൂസാഹു അലൈഹി സ്വലമയോട് രോഗത്തെക്കുറിച്ച് അന്വേഷിച്ചു നബി നബിസ് അല്ലാഹുലി വസ്ലം പറഞ്ഞു അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ശിക്ഷയായി നൽകുന്നതാണത് എന്നാൽ സത്യവിശ്വാസികൾക്ക് അത് അനുഗ്രഹമാക്കിയിരിക്കുന്നു അള്ളാഹു തനി തനിക്ക് വിധിച്ചതല്ലാതെ ഒന്നും വന്നു ഭവിക്കുകയില്ലെന്ന ബോധത്തോടെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് പ്ലേഗ് ബാധിച്ച നാട്ടിൽ ക്ഷമയോടെ കഴിഞ്ഞുകൂടുന്ന വ്യക്തിക്ക് രക്തസാക്ഷിയുടേതിന് തുല്യമായ പ്രതിഫലം ലഭിക്കുന്നതാണ് ബുഹാരി പത്ത് നൂറ്റി അറുപത്തി മൂന്ന് അനസ് അലി അല്ലാഹൻഹു നിവേദനം റസ് റസ് അഹു അല്ലി വസ്ലം പറയുന്നത് ഞാൻ കേട്ടു നിശ്ചയം അള്ളാഹു പറഞ്ഞു പ്രിയങ്കരമായ രണ്ടെണ്ണം നഷ്ടപ്പെടുത്തിക്കൊണ്ട് എൻ്റെ അടിമയെ ഞാൻ പരീക്ഷിച്ചു എന്നിട്ടും അവൻ ക്ഷമ കൈകൊണ്ടു എങ്കിൽ അതിനു പകരമായി ഞാൻ അവന് സ്വർഗം നൽകും ഇവിടെ പ്രിയങ്കരമായ രണ്ടെണ്ണം എന്നതിൻ്റെ വിവക്ഷ രണ്ട് കണ്ണുകളാണ് ബുഹാരി പത്ത് നൂറ് ഇബിന് മസൂദ്ഹു നിവേദനം ഒരു പ്രവാചകൻ്റെ കഥ റസൂൽ സല്ലാഹു അലൈ വസ്ല്ലം വിവരിച്ചത് ഇപ്പോഴും കൺമുമ്പിൽ കാണുന്നത് പോലെ ഞാൻ ഓർക്കുന്നു ജനങ്ങൾ അദ്ദേഹത്തെ മർദ്ദിച്ചു രക്തമൊലിപ്പിച്ചു മുഖത്തുനിന്ന് രക്തം തുടച്ച് നിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവേ എൻ്റെ ജനതയ്ക്ക് നീ പുറത്തു കൊടുക്കേണമേ അവർ വിവരമില്ലാത്തരവരാണ് എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ബുഹാരി പന്ത്രണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് മുസ്ലിം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അബൂ ഹുറയി റലി അള്ളാഹുൻഹൂ അബൂ മസൂദ് റഹി അള്ളാഹൻഹും നിവേദനം ചെയ്യുന്നു നബിസുല്ലാ വസ്ലം പറഞ്ഞു ക്ഷീണം രോഗം ആശങ്ക വ്യസനം വിഷമം ക്ലേശം തുടങ്ങിയവ മുസ്ലിമിനെ ബാധിച്ചാൽ ശരീരത്തിൽ ഒരു മുള്ളുതറച്ചാൽ പോലും അത് കാരണം അള്ളാഹു അവൻ്റെ ചെറുപാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ് വുഹാരി പത്ത് തൊണ്ണൂറ്റൊന്ന് മുസ്ലിം രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് നിവേദനം നബിസുൽ അള്ളാഹു അല്ലെ വസ്ലം പറഞ്ഞു അള്ളാഹു തൻ്റെ ദാസന് ഗുണം ഉദ്ദേശിച്ചാൽ അയാൾക്ക് സംഭവിച്ച പാപങ്ങൾക്കുള്ള ശിക്ഷ ഈ ലോകത്ത് വെച്ച് തന്നെ മുൻകൂറായി നൽകും ദോഷമാണ് ഉദ്ദേശിച്ചതെങ്കിൽ അവൻ്റെ പാപങ്ങൾക്കുള്ള ശിക്ഷ അന്ത്യനാളിൽ പൂർത്തീകരിച്ചു നൽകാൻ വേണ്ടി നീട്ടിവെക്കും വൻ പരീക്ഷണങ്ങൾ തരണം ചെയ്യുന്നതിലാണ് അതിമഹത്തായ പ്രതിഫലമുള്ളത് നിശ്ചയം അള്ളാഹു ഒരു ജനതയെ സ്നേഹിച്ചാൽ അവരെ അവൻ പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കും അതിലാരെങ്കിലും തൃപ്തിപ്പെട്ടാൽ അവരെ അള്ളാഹുവും തൃപ്തിപ്പെടും അതിൽ അസന്തുഷ്ടി പ്രകടിപ്പിക്കുന്നവരെ അള്ളാഹു വെറുക്കും തുർമുദി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അബുഹുറിഹുൻഹു നിവേദനം റസൂസുല്ലാഹുസ്വല്ലം പറഞ്ഞു ഗുസ്തി വിദഗ്ധനല്ല യഥാർത്ഥ ശക്തൻ കോപം വരുമ്പോൾ സ്വശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് ശക്തൻ ബുഹാരി പത്ത് നാനൂറ്റി മുസ്ലിം രണ്ടായിരത്തി മോ ആ അൻഹു നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പ്രതികാരത്തിന് കഴിവുണ്ടായിരിക്കെ ആരെങ്കിലും കോപം മടക്കിയാൽ തനിക്കിഷ്ടപ്പെട്ട സ്വർഗീയ സുന്ദരികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പരലോകത്ത് ജനമധ്യത്തിലേക്ക് അള്ളാഹു അവനെ വിളിക്കുന്നതാണ് അബൂദാവൂദ് ദാവൂദ് നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി തുർമുദി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അബൂഹുറ അറിയുല്ലാഹൻഹു നിവേദനം ഒരാൾ നബിയോ സല്ലാഹു അലൈവലമയോട് അങ്ങ് എന്നെ ഉപദേശിക്കണം എന്ന് ആവശ്യപ്പെട്ടു നബിസുല്ലാ വസ്ല്ലാം അയാളോട് നീ കോപിക്കരുത് എന്ന് ഉപദേശിച്ചു അദ്ദേഹം തൻ്റെ ആവശ്യം ആവർത്തിച്ചപ്പോഴും നീ കോപിക്കരുത് എന്ന് തന്നെയായിരുന്നു നബ്സുലാഹു അല്ലെ വസ്ലമയുടെ ഉപദേശം ബുഹാരി പത്ത് നാനൂറ്റി മുപ്പത്തൊന്ന് അബുഹുറിയാഹുലു നിവേദനം നബിസുലാഹു വല്ലം പറഞ്ഞു സത്യവിശ്വാസിക്കും വിശ്വാസിനിക്കും തങ്ങളുടെ ശരീരത്തിലും സന്താനത്തിലും സമ്പത്തിലും പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് കാരണം പാപങ്ങളൊന്നും ഇല്ലാത്തവരായാണ് അവർ അള്ളാഹുവിനെ ദർശിക്കുക പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുമ്പോൾ പാപം പൊറുക്കപ്പെടുന്നു തുറമുദി രണ്ടായിരത്തി നാനൂറ്റി ഒന്ന് അബുഹൻ ഹോ നിവേദനം നബിസാഹു അലൈവലം പറഞ്ഞു ആർക്കെങ്കിലും അള്ളാഹു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവനെ അള്ളാഹു വി വിപത്തുകളിൽ പെടുത്തും വിപത്ത് സംഭവിക്കുന്നത് വിശ്വാസിക്ക് ഗുണകരമായിരിക്കുമെന്ന് സാരം ബുഹാരി പത്ത് തൊണ്ണൂറ്റിനാല് അനസ് അതി അള്ളാഹുഹുവിൽ നിന്ന് നിവേദനം റസൂൽ സുല്ലാഹുലുസ്വലം പറഞ്ഞു വല്ല വിഷമവും വന്നു ഭവിച്ചാൽ അത് കാരണം നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കരുത് ഗത്യന്തരമില്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊള്ളുക അള്ളാഹുവേ ജീവിതമാണ് എനിക്ക് ഗുണകരമെങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണമേ മരണമാണ് എനിക്ക് ഗുണകരമെങ്കിൽ എന്നെ നീ മരിപ്പിക്കുകയും ചെയ്യണമേ ബുഹാരി പത്ത് നൂറ്റിനാല് നൂറ്റിയേഴ് മുസ്ലിം രണ്ടായിരത്തി അറുനൂറ്റി എൺപത്